തിരുവനന്തപുരം പെരിങ്ങമലയിൽ ആദിവാസികൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ചെണ്ടകൾ നൽകിയതിൽ വൻ ക്രമക്കേടെന്നന്വേഷണ റിപ്പോർട്ട് ഗുണമേന്മ കുറഞ്ഞ തടിയിലും തുകലിലുമാണ് ചെണ്ട നിർമ്മിച്ചതെന്ന് പട്ടികവർഗ ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞ ചെണ്ടകൾ നൽകി ആദിവാസികളെ പറ്റിച്ച വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ഗ്രാൻഡ് ഇൻ എയ്ഡ് പദ്ധതിയിലാണ് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് ഗോത്രകലാ സാംസ്കാരിക സമിതികൾക്ക് ശിങ്കാരിമേളം യൂണിറ്റ് തുടങ്ങാനായി ആറ് ലക്ഷം രൂപ അനുവദിച്ചത് പെരിങ്ങമല പോട്ടമാവ് ആദിവാസി കോളനിയിലെ വനിതകൾക്ക് കിട്ടിയ ഒൻപത് ചെണ്ടകളും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു നെടുമങ്ങാട് പ്രോജക്ട് ഓഫീസർ റഹീമാണ് ചണ്ടകൾ വാങ്ങി നൽകിയത് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് പട്ടികവർഗ ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒരു വിദഗ്ധനുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് പുറത്തുവന്നത് കണ്ടെത്തലുകൾ ഇങ്ങനെ ചെണ്ടയുടെ അടിഭാഗം അഥവാ മന്ദം മോശമാണ് ഏഴടുക്ക് തുകലിന് പകരം രണ്ടടുക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ തുകലിന് നിലവാരമില്ല നിർമ്മാണ രീതി മോശപ്പെട്ടത് ചെണ്ട വാങ്ങിയപ്പോൾ വിദഗ്ധന്റെ അഭിപ്രായം തേടിയില്ല ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടുള്ള അവരുടെ പേരിൽ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ് കാരണം അഴിമതി തെളിഞ്ഞിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് പ്രോജക്ട് ഓഫീസറായ റഹീമിൽ നിന്നും ഡയറക്ടർ വിശദീകരണം തേടി അന്വേഷണം മുന്നിൽ കണ്ട റഹീം പൊട്ടിപ്പൊളിഞ്ഞ ചെണ്ട മാറ്റിവാങ്ങി നൽകിയിരുന്നു അതേസമയം ചെണ്ടകൾക്ക് ഗുണനിലവാരമുണ്ടെന്നും ആദിവാസി വനിതകൾ വാടകയ്ക്ക് കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചെണ്ട പൊട്ടിയതെന്നുള്ള പോട്ടമാവ് ഊരുമൂപ്പന്റെ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തമാണ് പത്തനംതിട്ടയിലെ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്ത കേസ് മലേഡിയിലെ തയ്യൽ പരിശീലനത്തിലെ ക്രമക്കേട് ഒടുവിൽ ചെണ്ടയിലെ അഴിമതിയും ഇതൊക്കെ ചെയ്ത ഉദ്യോഗസ്ഥർ ഒരു നടപടിയും കൂടാതെ ഇപ്പോഴും സർവീസിൽ തുടരുന്നു നിന്നും വിനോദ് ന്യൂസ് കുട്ടിയാൽ പൊട്ടുന്ന ചെണ്ടയുണ്ടെന്നുള്ള ന്യായീകരണമൊക്കെയാണ് സഹിക്കാൻ കഴിയാത്തത് എങ്ങനെയൊക്കെ കാൽപ്പണം എന്നുള്ള റിസേർച്ച് ചെയ്ത് നടക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് സത്യം പറഞ്ഞ ഒരു ഗുഡ് സർവീസ് എൻട്രി പ്രത്യേകം കൊടുക്കേണ്ടതാണ്